നിങ്ങൾ പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ഇന്നലെ കൂടി നാം ധ്യാനിച്ച സങ്കീർത്തനം കൂട്ടുകാരിയാണ് ഇന്ന് സങ്കീർത്തനം നൂറ്റിയാറ് ജനത്തിന്റെ ഇടതടവില്ലാത്ത നിഷേധങ്ങളുടെ ആവർത്തന ചരിത്രമാണെങ്കിൽ സങ്കീർത്തനം നൂറ്റിയഞ്ച് ദൈവത്തിന്റെ നിത്യനിതാന്തമായ വിശ്വസ്തമായ സ്നേഹത്തിന്റെ അനുപമമായ ഉടമ്പടി വിശ്വസ്തതയുടെ സാക്ഷ്യമാണ് ഖസദ് ദൈവം തന്റെ അരുമയായ അബ്രഹാത്തിനോട് ചെയ്ത ഉടമ്പടി അവിടെ ഓർക്കുകയാണ് റിമെംബ്രൻസ് ദൈവത്തിന്റെ ശക്തിയും വിശ്വസ്തതയും വിളിച്ചോതുന്ന ഒരു രൂപകമാണ് അവിടുത്തെ ഓർമ്മ എന്ന് ഇതിനകം നമുക്കറിയാം ദൈവം പ്രവർത്തന നിരതനാകുന്നു എന്നതിൻ്റെ ഒരു മറുവാക്കാണ് ഓർമ്മ നാം മുൻപൊരിക്കൽ അത് ധ്യാനിച്ചിട്ടുണ്ട് വിശുദ്ധമായിട്ട് ദൈവത്തിന്റെ ഒരിക്കലും നിലയ്ക്കാത്ത പ്രവൃത്തിയാണ് ദൈവജനത്തിന്റെ രക്ഷാകരമായ അനുഭവങ്ങളുടെ ആധാരമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി എന്തെന്ന് ഇന്ന് ഉൽപ്പത്തി പതിനേഴ് മൂന്ന് മുതൽ ഒമ്പത് പറഞ്ഞു തരും സ്ഥലകാലങ്ങളിൽ ചൂഴ്ന്നിറങ്ങുന്ന ദൈവത്തിന്റെ വിശ്വസ്ത സ്നേഹകാരുണ്യം അബ്രഹാമിലൂടെ ഒഴുകുന്നു ദൈവം തന്റെ രക്ഷാകര പദ്ധതിയിൽ കാരുണ്യ വിന്യാസത്തിൽ ഓയ്ക്കണോമിയ മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണിത് അബ്രഹാം അതായത് ഒരു വലിയച്ഛനെന്നോ അതോ ആരാമിന്റെ പിതാവ് എന്ന അർത്ഥം വരുന്ന ആ പേരുള്ളവൻ അവന്റെ പേര് അബ്രഹാം ജനതകളുടെ പിതാവെന്ന് ദൈവം മാറ്റിമറിക്കുകയാണ് ഇതൊരു നാട്ടുവർത്തമാനം മാത്രമല്ല പെരോക്കിയൽ പകരം സാർവലൗകികമായ യൂണിവേഴ്സൽ സാർവജനീയമായ രക്ഷയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് യോഹനാൻ എട്ട് അമ്പത്തൊന്ന് മുതൽ അമ്പത്തൊമ്പത് വരെ അമ്പത് വയസ്സ് പോലും തികയാത്ത താൻ അബ്രഹാമിനേക്കാൾ പുരാതനാണെന്ന് നാദൻ പറയുന്നു അത് കേട്ട് വിറബോണ്ട് നിൽക്കുകയാണ് ജനം അബ്രഹാത്തിൻ്റെ സന്തതികളെന്ന് വീമ്പിളക്കുന്ന ആ ജനം അബ്രഹാത്തിന് മുൻപേ ഞാനുണ്ട് നാദൻ പറയുന്നു ഐ ആം ഏഗോ ഗോ യോഹനാന്റെ സുവിശേഷത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു പ്രസ്താവമാണിത് ഞാൻ ആകുന്നു എന്ന ദൈവനാമം തന്നെയാണിത് തൻ്റെ ഉടമ്പടിയുടെയും വിശ്വസ്തതയെയും ശക്തിയെയും നാദൻ ഉറപ്പിച്ചു പറഞ്ഞ അതേ പ്രസ്താവം ഞാൻ ആകുന്നു പുറപ്പാട് മൂന്ന് പതിമൂന്ന് മുതൽ പതിനാല് വരെ അവിടുത്തെ നിത്യവിശ്വസ്തയുടെ ഉറപ്പേറുന്ന നാമം മനുഷ്യന്റെ അഭിപ്രായങ്ങളുടെയും വികലമായ തീർപ്പുകളുടെയും ശരപഞ്ചരത്തിൽ നാദനെ കുരുക്കിയിടാൻ നോക്കുകയാണല്ലോ അവന്റെ പ്രതിയോഗികൾ ഈ ദിവസങ്ങളിലെല്ലാം അവരുടെ അടുത്താണ് നാഥൻ ഇത് ചെയ്യുന്നതെന്ന് ഓർക്കണം ഇസ്രായേലിന്റെ ദൈവത്തെ തന്നെ അവർ അഭിമുഖീകരിക്കേണ്ടി വരികയാണ് എന്നിട്ടും അവർ മനഃപൂർവ്വം അവനെ ഗവനിക്കാതെ കടന്നുപോകാൻ ശ്രമിക്കുന്നു മത്തായി പതിനാറിൽ നാദൻ ചോദിക്കുന്ന ആ ചോദ്യം ഇവിടെയും പ്രസക്തമാകുന്നത് അതുകൊണ്ടാണ് മാർപ്പാപ്പയുടെ ധ്യാനഗുരുവായ റന്നിയറ കന്തല മെസ്സ എന്ന കപുജൻ സന്യാസി ഈ വർഷത്തെ തന്റെ നോമ്പുകാല ധ്യാനപരമ്പരയിൽ അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഞാൻ ആകുന്നു എന്ന ദൈവപ്രസ്താവങ്ങളുടെ ധ്യാനത്തിൽ ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഹു ഡു യു സേ ഐ ആം സഭയുടെ ആധാരമായ വിശ്വാസശീല തന്നെയായി അത് മാറുകയാണ് ഈ വിശ്വാസ പ്രഖ്യാപനം മനുഷ്യപുത്രൻ ആരാണ് എന്ന ആ ചോദ്യത്തിന് പത്രോസ് നൽകുന്ന ആ ഉത്തരം പത്രോസ് പറഞ്ഞത് നീ ദൈവപുത്രനാണ് എന്നാണ് കുരിശിൻ്റെ ഏറ്റവും വലിയ ക്ലൈമാക്സും അനാവരണവും ഇതുതന്നെയാണ് മനുഷ്യപുത്രൻ ദൈവപുത്രൻ തന്നെയാണ് എന്ന് ആ അനാവരണം മൂടപ്പെട്ട കുരിശുരൂപങ്ങളുടെ മധ്യേ നിന്നുകൊണ്ട് സഭ ഇന്ന് ഈ കാഴ്ചക്കായിട്ടാണ് ഹൃദയം ഒരുക്കുന്നത് അങ്ങനെ ദൈവവും മനുഷ്യനുമായവൻ തന്റെ സിംഹാസനമായ കുരിശിൽ തന്നെ വെല്ലുവിളിച്ച ലോകത്തെ നോക്കിച്ചിരിക്കുകയാണ് സങ്കീർത്തനം രണ്ട്